ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കുറച്ച് പൂച്ചക്കുട്ടികളെ പരിചയപ്പെടാൻ പോവാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇതിനൊക്കെ ഒരു ഡോഗിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത്. അതിന് 50,000 വ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോ കൂടിയാണ് അത്. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചെങ്കിൽ അടുത്ത വീഡിയോയും അതിനൊക്കെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാം, അതെ പോകാം വീഡിയോയിലേക്ക്. ഇതാണ് ശ്രുതി ചേച്ചി. ശ്രുതി ചേച്ചിയാണ് ഈ പൂച്ചക്കുട്ടികളെ എല്ലാം വളർത്തുന്നത്. ചേച്ചി ഇപ്പൊ എത്ര നാളായി ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട്? ഒരു ഒന്നര വർഷമായി. ഒന്നര വർഷമായി. എങ്ങനെയായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്ത്? ഇവിടെ നമ്മള് കാറ്റിനെ പുറത്തുനിന്ന് മേടിച്ച് നമ്മൾ വളർത്തി, ഇപ്പൊ അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇപ്പൊ അവർക്ക് കുഞ്ഞുങ്ങളായി. ആദ്യം ഏത് കാറ്റിനായിരുന്നു മേടിച്ചത്? ആദ്യം നമ്മള് ഡോൾഫേസിനെ ആയിരുന്നു മേടിച്ചത്. ഓക്കെ. പിന്നീട് അത് കഴിഞ്ഞ് ഇവിടെ എല്ലാ സെമി പഞ്ച് പഞ്ച് അങ്ങനെ ഫേസ് എല്ലാ ഫേസും. ചേച്ചി എങ്ങനെ ഇതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങി? നേരത്തെ നമുക്ക് കെന്നലിന്റെ പരിപാടിയും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഡോൾ ഫേസ് തൊട്ട് എക്സ്ട്രീം വരെ ഉള്ളതുണ്ട്. എന്താണ്ട് ഇയാളാണ് ഡോൾ ഫേസ്. ഇയാളെ അവിടെ ഫസ്റ്റ് കൊണ്ടുവന്നത്. ഇയാളാണ് ഡോൾ ഫേസ്. ഇവിടുത്തെ സ്റ്റഡിങ് മെയിലും കൂടെ ഇയാളുടെ ഡോൾ ഫേസിന്റെ സ്റ്റഡിങ് മെയിൽ അയാള്. ഇയാളുടെ മക്കളാ റെഡ് ആൻഡ് വൈറ്റ് കളർ നടക്കുന്നുണ്ടോ? ഈ കളർ കോമ്പിൽ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. ആ അതങ്ങനെയും വരും. പിന്നെ കാലിക്കോ ഉണ്ടായിരുന്നു, കാലിക്കോ സോൾഡ് ആയതാ. ഇത് ഇതാണ് സെമി പഞ്ച്. നോസ് ഉണ്ടോ? പിന്നെ സെമി പഞ്ച് കാലിക്കോ അയാള്. ആ മറ്റേ ആ നോസ് തന്നെ. ഇയാള് കാലിക്കോ. ഇയാൾ ഇച്ചിരി ഡിമാൻഡ് ഉള്ള ആളാ. ഡിമാൻഡ് ഉള്ള ആളാ. ആ ഇയാൾക്ക് പൊതുവേ ഇച്ചിരി ഡിമാൻഡാണ്. ഇയാളുടെ കുഞ്ഞുങ്ങൾ സോൾഡ് ഔട്ട് ആയി ഇവിടെ ഇല്ലിപ്പം. ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതാ? ഇവിടുന്ന് പിന്നെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സാധാരണ ഒരു നോർമൽ റേറ്റ് നിൽക്കുന്നതെന്ന് എല്ലാവരും ഡോൾ ഫേസ് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ എല്ലാം പോകുന്നുണ്ട്. ഇതും കാലിക്കോ ആണ്, ഇതും ഡോൾ ഫേസ്. ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് അതുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ വെള്ളോട്ട് ഇറക്കാത്ത. ഇതിൻ്റെ പ്രഗ്നൻസി ഒക്കെ എങ്ങനെയാണ് നമ്മൾ? എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 60 days to 72 days ആണ്. ഡോഗിൻ്റെ കണക്ക് തന്നെ 60 ഒരു നല്ല പ്രോപ്പർ ഒരു 63-64 ആണ് നല്ല. ഒരു ഡെലിവറിയിൽ എത്ര കുഞ്ഞുങ്ങൾ കാണും? അത് ഒരു കാറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാറി മാറി വരും അല്ലേ? ആ മാറി വരും. ചിലപ്പം 4 കാണും, ചിലപ്പോൾ 2 കാണും, ചിലപ്പോൾ 5 കാണും. അത് ഓരോ കാറ്റിനെ ബേസ് ചെയ്ത് നിൽക്കാം എൻ്റെ ഹെൽത്തിൻ്റെ. ഇയാളുടെ പേര് കാത്തു. ഇയാൾ ഡോൾഫീസ് കാലിക്കോയാ. ഇത് ഫുഡല്ല, ഇതിവിടെ കാറ്റ് ലിറ്ററാണ്. അതായത് ഇവരുടെ മോഷന് ഒക്കെ, യൂറിനും മോഷനും ഒക്കെ ഇതിനകത്താണ് ഇവർ പോയത്. ഇതിനകത്ത് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സ്മെല്ലുകളൊന്നും പുറത്ത് വരുത്തതും ഇല്ല. പിന്നെ നമുക്കും കംഫർട്ട്, അവർക്കും അവരുടെ ദേഹവും ഒന്നും അങ്ങനെ അഴുക്കാക്കത്തില്ല. അവർക്ക് നമ്മളിവിടെ കൊച്ചിലെ നമ്മളിത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തതായിരുന്നു. ഇത് കാറ്റ് ഇതുണ്ടെങ്കിൽ അവർ പോകത്തോളൂ എന്ന് പറയുമ്പോൾ നമുക്കും എളുപ്പമാണ്. ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇവർക്ക് 2-3 ടൈപ്പ് ഫുഡുണ്ട്. അതായത് ഇവിടെ കിറ്റൻസിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻആൻഡി എന്ന് പറഞ്ഞുള്ള ഫുഡാണ്. ഇതാണ് എൻആൻഡി ഫുഡ്. ഇതും മിയോ കിറ്റനോടെ ചേർത്ത് നമ്മൾ കിറ്റൻസിന് കൊടുക്കുന്നത്. വലുതിനാകുമ്പം ഈ എൻആൻഡിയുടെ തന്നെ മാറ്റീസിൻ്റെ ഫുഡുണ്ട്, അവർക്ക് അതും മിയോടെ ചേർത്തുണ്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിസ്കാസ് ഗ്രേവുണ്ട്. ഈ ഗ്രേവും നമ്മൾ ഇവർക്ക് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഇത്? കിറ്റൻസിനും കൊടുക്കും, അഡൾട്ടിനും കൊടുക്കും. നമ്മളിവിടെ കിറ്റൻസിൻ്റെ ഫുഡാണ് കൂടുതലും മേടിക്കുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീനും വൈറ്റമിൻസ് മിനറൽസും ഒക്കെ കൂടുതലാണ് കിറ്റൻസിൻ്റെ ആകുമ്പോൾ. ഇത് ഫുൾ പഞ്ച്. ഇയാളുടെ കിറ്റൻസ് അതാണ്ട് ഇതൊക്കെ കാലിക്കോ. ഇതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് അങ്ങനെ പറയുന്നത്? ആ ഇയാളുടെ കുഞ്ഞുങ്ങളെയാണ് ഫുൾ പഞ്ച്. അല്ല രണ്ടല്ല, ബാക്കിയുള്ളവരൊക്കെ പോയി, സോൾഡ് ഔട്ടായി. 5 കിറ്റൻസ് ഉണ്ടായിരുന്നു, ഇനി ഇവർ രണ്ടുപേരുടെ ഉള്ളു, ബാക്കി എല്ലാവരും സോൾഡ് ഔട്ടായി. ഇയാളുടെ പേരെന്തുവാ? ഇയാളുടെ പേര് പൊന്നു. പൊന്നു പൊന്നു. ആ നമുക്ക് അടുത്ത ആളെ നോക്കാം. ഇതാണ് എക്സ്ട്രീം എക്സ്ട്രീം പഞ്ച്. ഇവരുടെ എല്ലാം ഫാദർ. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം എല്ലാവരുടെ അല്ല, ഡോൾ ഫേസ് ഒഴിച്ച് ബാക്കി ഇപ്പം നമ്മൾ കണ്ട ആ സെമി പഞ്ച് കാലിക്കോ ഒക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഫാദറാണ് ഇദ്ദേഹം. ഇയാൾക്കിപ്പം 2 വയസ്സ് കഴിഞ്ഞു. ഇതും സ്റ്റാർട്ടിംഗ് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, ഇയാളെ നമ്മൾ സ്റ്റഡി മേൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ മേടിച്ചത്. ഇയാളെ പൂനെയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്.
ഇതിന്റെ ഫാദർ CFA ആണ്. നമ്മൾ സ്റ്റഡി മെയിലിനായിട്ട് ഇത് എടുത്തതാണ്. നല്ല സ്റ്റഡി മെയിൽ, നല്ല റിസൾട്ടുള്ള വീഴുന്നുണ്ട്. കിറ്റൻസും ഒക്കെ നല്ലതുപോലെ ഉണ്ട്. പിന്നെ മറ്റ് അഗ്രസീവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ആളാണ്. വെറുതെ ബ്രീഡർമാര് പറഞ്ഞുണ്ടാക്കുന്നത് 90 ദിവസം. നാലാമത്തെ ആഴ്ച ഡിവോമിംഗ് ചെയ്യും, 8-ാമത്തെ ആഴ്ച വാക്സിൻ എടുക്കും. പിന്നെ എല്ലാരും കിറ്റൻസിന് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് കൊണ്ട് അവര് കൊണ്ടുപോയി എടുക്കട്ടെ. അപ്പൊ അവര് ബ്രീഡർമാർ ഇങ്ങനെ ഒരു പറഞ്ഞു വെച്ചിരിക്കുക. ചേച്ചി, ഈ കിറ്റൻസിന്റെ കെയറും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കിറ്റൻസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നത്തെ കാര്യം നല്ല ഹൈജീനിക് ആയിട്ട്, നമ്മൾ കിറ്റൻസിനെ ആണെങ്കിലും ക്യാറ്റിനെ ആണെങ്കിലും നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ട് നോക്കണം. കാര്യം ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ നാടൻ പൂച്ചണക്ക് സ്വന്തമായിട്ട് പോയി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി അതറിയത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഫുഡ്, വെള്ളം, നമ്മൾ കൊടുക്കുന്ന കെയറാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരെ കെയർ ചെയ്ത് നോക്കുക. പിന്നെ ആഴ്ച ഒരിക്കലെങ്കിലും നമ്മളിവരുടെ ഇയർ ക്ലീൻ ചെയ്യണം. എനിക്ക് വാക്സിൻ്റെ പ്രശ്നം കാണും. അപ്പോൾ നമ്മൾ ആഴ്ച ഒരിക്കൽ നമ്മൾ ഇയർ ക്ലീനർ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം കോട്ടണോ അല്ലെങ്കിൽ ബഡ്സ് ഒരുപാട് ഉള്ളിലോട്ടൊന്നും കയറ്റരുതും. എല്ലാവരും രീതിയിൽ ഇവർ പുറത്തിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവർ കുടയുമ്പോൾ തന്നെ ഇതിങ്ങനെ വാക്സ് കുറച്ച് പുറത്ത് വരും. അപ്പോൾ നമ്മളതെല്ലാം ക്ലീൻ ചെയ്യുക. പിന്നെ ഞാനിവിടെ എന്ന് പറയുന്നത് ഒരു 5 ദിവസം കൂടുമ്പോൾ ഇവരെ കുളിപ്പിക്കും. ചെള്ളിൻ്റെ ശല്യമൊക്കെ ഉണ്ടോ? ഇവിടെ ചെള്ളിൻ്റെ ശല്യമൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ വൃത്തിയായിട്ട് ഇട്ടിരുന്നാൽ വലിയ ചെള്ളിൻ്റെ ശല്യമൊന്നും അങ്ങനെ വരത്തില്ല. ഇവിടെ അങ്ങനെ ചെള്ളിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഫംഗൽ വരാതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. തുടക്കം തന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊരു ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ മരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഫംഗൽ എന്ന് പറയുമ്പോൾ 2-3 തരം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കാറ്റിനൊരു ഫംഗൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മരുന്ന് തന്നെ നമ്മൾ അടുത്ത ആൾക്ക് ചിലപ്പം ചെയ്യുമ്പോൾ അത് ചിലപ്പം അത്ര ബെറ്റർ ആവണമെന്നില്ല. തിരിച്ച് നമ്മൾ നല്ല ഒരു വെറ്റിനറി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവരത് പറയും, അത് റിംഗ് വോമാണോ അല്ലെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ഫംഗലാണെന്ന് പറഞ്ഞ് അതിന് മരുന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചേച്ചി, ഈ മരുന്നൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ സ്റ്റഡിങ് സമയത്ത് നമ്മൾ മെയിൽ ക്യാറ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൗണ്ട് ഒക്കെ കൂട്ടുന്നതാണ് പെറ്റ് പ്രൊഡ്യൂസർ. പിന്നെ ഇത് പ്രെഗ്നൻറ്റ് നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ടാബ്ലറ്റ്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ടതാണ്ട ഫുൾ വൈറ്റമിൻസ്, ഫോളിക് ആസിഡ്, അങ്ങനെയുള്ള എല്ലാ കണ്ടൻറ്റും. ഇത് ടാബ്ലറ്റ് വരും കൊടുത്താൽ ഇവർ കഴിച്ചോളും, മറ്റു പ്രശ്നമൊന്നും. പിന്നെ ഇത് ഡെലിവറിക്ക് ശേഷം നമ്മൾ ഓസ്റ്റോപെറ്റെന്ന് പറഞ്ഞ് നമ്മൾ മിൽക്കിൻ്റെ, ഇതിനകത്ത് കാൽസ്യം കൂടുതലും പാലിൻ്റെ അളവ് കൂടിയും പാലിന് ക്ഷാമമൊന്നും ഇല്ല, അതുകൊണ്ട് അതിന് കൊടുക്കുന്നതാണ് ഇത്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ നമുക്ക് നമ്മളിവിടെ കരുനാപ്പള്ളി പെറ്റോവാസിസ് അവിടെ നിന്ന് നമ്മൾ ഫുഡുകളും എല്ലാം മേടിക്കുന്നതും ഇവരുടെ കൺസൾട്ടിങ് വാക്സിൻ എടുക്കുന്നതും ഒക്കെ അവിടെ നിന്ന് തന്നെ. ചേച്ചി, നമ്മൾ അടുത്ത ആരൊക്കെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇതാണ് ഏറ്റവും ടോപ്പ് എക്സ്ട്രീം, ഇത് ഫീമെയിൽ എക്സ്ട്രീം ബെഞ്ച് ഫീമെയിൽ, അത് മെയിൽ. സഹോദരങ്ങളാ എന്നെ. ഇതിവിടെ നോസ് ആണ്, ഇത് ബട്ടൺ നോസാണ്. അവർ രണ്ടുപേരും ബട്ടൺ നോസ് വരാം. എക്സ്ട്രീം ബെഞ്ച്. ഇവർ രണ്ടുപേരും ഇവിടുത്തെ ഏറ്റവും ചെറിയ രണ്ടാൾക്കാർ. അപ്പം ഇയാൾ ഫസ്റ്റ് ഹീറ്റ് സ്കിപ്പായിട്ടിരിക്കുക. അടുത്തത് ഞങ്ങൾ മേറ്റ് ചെയ്യിക്കും. ഈ മരുന്നേതാ? ഇത് വെറ്റിഡിഎംജി. ഇത് ഇവിടുത്തെ ക്യാറ്റിനും ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഒക്കെ മരുന്നാണ്. ഇത് നമ്മൾ ക്യാറ്റിനും കിറ്റൻസിനും എല്ലാം നമ്മൾ കൊടുക്കും. കിറ്റൻസിൻ്റെ ഫുഡ് എങ്ങനെയാ? കിറ്റൻസിൻ്റെ ഫുഡും നമ്മൾ അമ്മയുടെ പാല് നമ്മൾ 2 മാസം തീർത്ത് കുടി, 60 ദിവസം നമ്മൾ പാല് കുടിപ്പിക്കും. പിന്നെ അവരൊരു 25 ദിവസമൊക്കെ കഴിയുമ്പോൾ അമ്മമാരുടെ കൂടെ തന്നെ നിന്ന് പയ്യെ പയ്യെ ഫുഡ് കഴിച്ച് തുടങ്ങും. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ, ഞാനിവിടെ എന്നാണ്ടി ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ ഗ്രേവ് കൊടുക്കും. ഈ പറഞ്ഞ കിറ്റൻ ഗ്രേവ് ഇല്ലേ, ആ അത് കൊടുക്കും. പിന്നെ ദാണ്ട് ഈ മൈബ്യൂ എന്നും പറഞ്ഞ് ഇവിടെ സ്കിന്നും ഹെയറും എല്ലാം കൂടെയുള്ള ഇത് നമ്മൾ ഈ ചെറു ചെറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഒക്കെ ഏതാ? ഇവരെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് ഏത് വെള്ളം ഉപയോഗിക്കാം. ഞാനിവിടെ നമ്മുടെ ബയോഗ്രൂമിൻ്റെ ഷാമ്പു, നമ്മൾ യു എസ് എയുടെ ഷാമ്പു അത്. നമ്മളിത് ഇവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഫംഗലോ മറ്റു പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഇതാണ് കിറ്റോക്കോണസോളിൻ്റെ ഷാമ്പു നമ്മൾ ഉപയോഗിക്കും. ചേച്ചി, മിയോ ഇതെന്തുവാ? ഇതിവിടെ ഒരു ട്രീറ്റാണ്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സിപ്പപ്പ് ഒക്കെ കൊടുക്കത്തില്ലേ, അതുപോലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാനൊരു മടിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്. എന്നാണ്ട് ഒന്ന്
കാണിച്ചാൽ മതി അവര്. നമ്മൾ ഈ ആദ്യമായിട്ട് ഈ പൂച്ചയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴേ അപ്പോൾ അവരെ നമുക്കൊന്ന് ഇണക്കി എടുക്കാനൊക്കെ എളുപ്പം ഉണ്ടോ? അത് കഴിക്കണമെങ്കിൽ അവർക്ക് ആരും ഒന്നും മൃഗം കഴിച്ചോളൂ. ഇത് ഇവർക്ക് കൊടുക്കുന്ന ഗോട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ മിൽക്ക് പൗഡർ നമുക്ക് ഇവർക്ക് നമ്മുടെ പശുമ്പാലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പാൽപ്പൊടിയായത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മമാർക്ക് പാൽ കുറവോ അല്ലെങ്കിൽ അമ്മമാരുടെ പാലിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മളിത് കൊടുക്കും. ഇത് നമ്മൾ ഇവരുടെ പാൽപ്പൊടിയത്. ഇത് നമ്മൾ കാച്ചി ഇവർക്ക് കൊടുത്താൽ ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ചോദിച്ചാൽ നമുക്ക് പശുവിൻ്റെ പാൽ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ചേച്ചി, നമ്മൾ ഈ കൂടിനകത്ത് ഈ ടൈൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ യൂസ് എന്തുവാ? ടൈലിട്ടിരിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് പേഷ്യൻ കേറ്റെന്ന് പറയുമ്പോൾ ഇവർക്ക് എപ്പോഴും നല്ല തണുപ്പ് വേണം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ടൈല് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഫാനൊക്കെ രണ്ട് ഫാനും എല്ലാം അതിനാണ് നമ്മളിട്ടിരിക്കുന്നത്. എപ്പോഴും ഫുൾ ടൈം ഇവിടെ ഫാൻ കാണും. ഒരു ഫാൻ നിർത്തുമ്പോൾ നമ്മൾ അടുത്തത്. ചേച്ചി, ഇതിപ്പോൾ എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ? ഇതിപ്പോൾ 16 ദിവസമായി. ഇയാളുടെ കിറ്റൻസ് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. ഇയാളുടെ മൂന്ന് കിറ്റൻസ് ഉണ്ടായിരുന്നു, ഒരാൾ ഡെഡായിപ്പോയി, ബാക്കി രണ്ടുപേരെ. ആ ഇത് മെയിലും ഇത് ഫീമെയിലും. അപ്പോൾ ഇതിൻ്റെ മേറ്റിംഗ് ഒക്കെ? മേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫസ്റ്റ് ഹീറ്റ് ചെയ്താണ്. ഓരോ ക്യാറ്റിൻ്റെ ബോഡി ഷേപ്പ് അതിൻ്റെ ഇതും അനുസരിച്ചിരിക്കും. ഒരു 7 മാസം ആകുമ്പോൾ തൊട്ട് ഇവർ ഫസ്റ്റ് ഹീറ്റൊക്കെ സ്കിപ്പ് ചെയ്യാം. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാം. ഇവിടെ എല്ലാവരെയും നമ്മൾ 1 വയസ്സായതിന് ശേഷമാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം മേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 64 നല്ല കറക്റ്റ് ഡേറ്റ്. ഇപ്പം ഇൻ കേസ് 64 അല്ലെ 65 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് സ്കാൻ ചെയ്യിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതിനു മുമ്പ് സ്കാൻ ചെയ്ത് നോക്കത്തില്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടോ? അതിനു മുമ്പ് നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യാം. പിന്നെ നമ്മളൊക്കെ ഇവിടെ ഒരു 30 ദിവസം ആകുമ്പോൾ നമ്മൾ ഇവരുടെ നിപ്പിൾസ് കാണുമ്പോൾ നമുക്ക് അറിയാം പ്രെഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ നമുക്കൊന്നുകൊണ്ട് കൺഫേം ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുള്ള ക്യാറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് സ്കാൻ ചെയ്യാം. ചേച്ചി, ഇപ്പോൾ ഇതിപ്പം ഈ കുഞ്ഞുങ്ങൾ എത്ര ദിവസം ആകുമ്പോഴേ നടക്കാനും ഓടാനൊക്കെ തുടങ്ങുന്നത്? ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഇപ്പം തന്നെ അവരുണ്ട്, പിച്ച ഒന്ന് കാല് വെച്ച് നടക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും കിറ്റൻസ് കുറഞ്ഞിരിക്കുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ. കാര്യം അവർക്ക് അന്നേരം അത്രയും പാല് കിട്ടി, അതിൻ്റെ പ്രോട്ടീനും അങ്ങനെയുള്ള എല്ലാം അതിനൊരുമിച്ച് കിട്ടും. ഒരുപാട് കിറ്റൻസ് ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. തോനെ കുഞ്ഞുങ്ങളാവുമ്പം പാലിൻ്റെ പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമൊക്കെ വരും. കുഞ്ഞുങ്ങളെപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കും. ചേച്ചി, ഇതിൻ്റെ ഡീവോമിംഗ് ഒക്കെ എങ്ങനെയാണ്? മാസത്തിലാണ് ഡീവോമിംഗ്? 28 ദിവസം കൂടുമ്പോൾ നമ്മൾ ഡീവോമിംഗ് ചെയ്യും. ആദ്യത്തെ ഈ കുഞ്ഞ് ജനിച്ച ഉടനെ എത്ര ദിവസം? കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ ഒരു 26 4th ആഴ്ച നമ്മൾ ഡീവോമിംഗ് ചെയ്യണം. 8th ആഴ്ച ഇവരെ വാക്സിൻ ചെയ്യണം, അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ പലരും 2 മാസം എന്ന് പറയുന്നെങ്കിലും 3 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും എടുക്കുന്നത്. പക്ഷെ കറക്റ്റ് എന്ന് പറയുന്നത് 4th ആഴ്ച നമ്മൾ ഡീവോമിംഗ് ചെയ്യുക. വീണ്ടും നമ്മൾ 8th ആഴ്ച ഡീവോമിംഗ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ വാക്സിൻ എടുക്കുന്നതാണ്. ആദ്യത്തെ വാക്സിൻ ഇത് ബൂസ്റ്റർ ആണോ? ആ, നമ്മൾ ഫെലിജിൻ വാക്സിനാണ് എടുക്കുന്നത്. അതായത് ഈ അസുഖങ്ങളുടെയൊക്കെ വരാതിരിക്കാനുള്ള ആണ്. പിന്നെ അതിന് ശേഷം 3 മാസത്തിന് ശേഷം നമ്മൾ പേയുടെ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 വാക്സിൻ ബൂസ്റ്റർ കൊടുക്കും, 2 വാക്സിൻ പെയ്ഡ് വാക്സിൻ കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കിറ്റൻസ് ആണെങ്കിലും ശരി, ഇവിടെ 60 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാക്സിൻ എടുത്ത് ബുക്ക് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യും. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പൂച്ചക്കുട്ടികൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.